ഹലോ, ഞാൻ ബിനുലാൽ. അറിയായിരിക്കും, ഒരു 40 വർഷത്തിന് മുമ്പ് 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ ആണെന്ന് എനിക്കറിഞ്ഞൂടെ ബാലരമ, അതിൽ വന്ന ഒരു ചെറിയൊരു പേപ്പർ ക്രാഫ്റ്റ്. ഇപ്പം നല്ല പേപ്പറല്ല, എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ എഴുതി വെച്ച ഒരു പേപ്പറാണ്. പോട്ടെ, ഇതിലൊരു ചെറിയൊരു ക്രാഫ്റ്റ്, എൻ്റെ ക്രിയേഷനല്ല, ഞാൻ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിച്ച ടൈമിലുള്ള ബാലരമയിൽ വന്ന ഒരു ചെറിയൊരു പേപ്പർ ക്രാഫ്റ്റ്, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ 40 വർഷത്തിന് മുമ്പ് അന്ന് ഞാനും ഒരു കൊച്ചു കുട്ടിയായിരുന്നു. അന്നത്തെ ഒരു സംഭവമായിരുന്നു. ഒരു 40 വർഷത്തിന് മുമ്പേ ബാലരമയിൽ വന്നതായിരുന്നു. ഞാനിപ്പോൾ ഞാനത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഒരു പേപ്പർ ഇതിനെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, അത് പോട്ടെ. ഇതാ ഇങ്ങനെ മുടക്കുന്നുണ്ട്. ഇതിനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് അതേ മെഷർമെൻറ്റിൽ നമ്മളിങ്ങനെ മടക്കി 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 ഇതാ കുറേ ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഇതേപോലെ മടക്കുക. അടുത്തത് എൻ്റെ കത്രിക കണ്ടല്ലോ, ഇവിടെ ഒരു പട്ടിയുണ്ട്, അവൻ കടിച്ചില്ലാതാക്കിയതാണ് ഈ ഭാഗത്ത്, അതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ഞാൻ എന്താ പിടിച്ചു. ഇനി എന്താണെന്ന് നോക്കാം നമുക്ക്. കണ്ടല്ലോ, നേരത്തെ മടക്കി പേപ്പർ ഇങ്ങനെയാണ് ഇരുന്നത്. ഞാൻ ഇതേപോലെ മടക്കി ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ട് ഫസ്റ്റിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. പിന്നെ നിറയെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെയും എൻ്റെ കൂടെ അന്ന് കടക്കൽ ഗവൺമെൻറ് UPSC പഠിച്ച കുട്ടികളും എല്ലാവരും ഇത് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ദാ അടുത്ത കട്ട് ദാ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഇതിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. ഇപ്പോഴും ഞാൻ അന്ന് എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളെയും ടീച്ചേഴ്സിനെയും ഓർമ്മ വരുന്നു. എന്നിട്ട് ദാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തതാണ്ട് ഇവിടെ നിന്ന് എൻ്റെലല്ല കുറച്ച് മാറി, അത് നിങ്ങളെ മനോധർമ്മമാണ് ഇനി ചെയ്യുന്നവർക്ക്. ദാ ഇത് ചെയ്തു, കുറച്ചുകൂടെ കട്ട് ചെയ്യുന്നുണ്ട്. എനിക്കത്ര തൃപ്തി പോരാ ഇതിൽ. ആ ശരി, ഇപ്പോൾ ഓക്കെ. ഞാൻ എന്നിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തു, ഇതിനെ ഞാൻ കളഞ്ഞു. പക്ഷേ ഇപ്പം മനസ്സിലായല്ലോ. ആ അടുത്തത് വീണ്ടും ദാ ഇങ്ങനെ ഒരു കട്ട്. ഓക്കെ, എന്നിട്ട് തിരിച്ചു വെച്ചിട്ട് ദാ ഇവിടെ നിന്ന് എൻ്റെ കത്രികയെ വീട്ടിലെ പട്ടി കടിച്ചതാണ് പ്രശ്നം, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ദാ ഇങ്ങനൊരു സംഭവം കിട്ടിയല്ലോ. യവനെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ട് ഓക്കെ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ട് ഇതിനെ ദാ ഇങ്ങനെ ഒരു പോർഷൻ നമുക്ക് കിട്ടി. അതിനെ ഞാൻ ദാ ഇത്രയും കട്ട് ചെയ്തങ്ങ് മാറ്റി. ഇനി കുറച്ചുകൂടെ കട്ട് ചെയ്യണം, പക്ഷേ എൻ്റെ കത്രിക നല്ലതല്ല. ദാ ഇങ്ങനെ കിട്ടി. കണ്ടല്ലോ, ആ പേപ്പറിനെ മടക്കിയ പേപ്പറിനെ കട്ട് ചെയ്ത പോർഷൻ ഇതാണ്. ഓക്കെ, ഇനി ഇതിനെ ഞാനൊന്ന് നൂത്ത് കാണിക്കട്ടെ എന്താണെന്നുള്ളത്. മക്കളെ, ഇതെന്തോന്നാണിത്? ലേഡിയാ?
സ്കൂളില് അസംബ്ലിയില് കുട്ടികള് നിരന്ന് നിൽക്കുന്നത് മക്കളെ അത് അതെന്നെടുക്ക് കണ്ടല്ലോ. ഇത് ഇത് 40 വർഷത്തിന് മുമ്പ് കടക്കൽ ഗവൺമെൻറ് യു പി എസ്സിൽ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചെയ്ത ഈ വർക്ക് 40 വർഷത്തിന് മുമ്പ് ബാലരമയിലും കണ്ട ഈ ഒരു സംഭവമാണ് ഇത്. സ്കൂൾ യൂണിഫോമിൽ കുട്ടികൾ കൈകോർത്ത് നിൽക്കുന്ന ഇത്. ഓക്കെ ശരി, ഇത് ഇനി അടുത്തത് ഉണ്ട്. ഇനി എൻ്റെ ക്രിയേഷൻ അല്ല, അന്നത്തെ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന ടൈമിൽ ബാലരമയിലോ അതിലൊക്കെ വന്ന ഇതേപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്തു തരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ മക്കളെ.